ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കന്നി ഇരുപത്തിയെട്ട് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ച രേവതി നക്ഷത്രം ഇന്ന് നമ്മളോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ കുടമാളൂർ ശർമാജിയാണ് ഉള്ളത് നമസ്കാരം സാർ നമസ്തേ ഇന്നത്തെ കത്ത് വായിക്കാം സാർ ശരി റെസ്പെക്റ്റഡ് സാർ പാലക്കാട് നിന്ന് വിമല എഴുതുന്ന കത്താണിത് എന്താണ് എൻ്റെ കൊച്ചുമകൾക്ക് വേണ്ടിയാണ് ഈ എഴുതുന്നത് എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് കൊച്ചുമകൾ ഇപ്പോൾ പഠിക്കുമ്പോൾ ആ അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഊഹിക്കാം എന്നാൽ ഇപ്പോൾ പഠിക്കുവാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല പല വിഷയങ്ങൾക്കും വളരെ മാർക്കും കുറയുന്നു അതായത് എ എ ഗ്രേഡ് വാങ്ങിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അമ്മയോടും അച്ഛനോടും ദേഷ്യവും അതായത് രണ്ടുപേരും അമ്മയും അച്ഛനും ഗവൺമെൻറ് ജോലിക്കാരാണ് അവരോട് രണ്ടുപേരോടും ദേഷ്യവും ഉണ്ടെന്നാണ് പറയുന്നത് സ്വഭാവത്തിൽ വളരെ മാറ്റങ്ങൾ എന്താണ് കൊച്ചുമകൾക്ക് പറ്റിയത് ഈ കുട്ടിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതാണ് കൊച്ചുമകള് ചിത്തിര എന്നാളാണ് കന്നി എന്ന് പറയുന്ന രാശിയിൽ പെടുന്നവരാണ് പെട്ട അതായത് ചിത്തിരി ഉത്രനക്ഷത്രത്തിന്റെ മുക്കാൽ ഉത്രത്തിമുക്കാൽ എന്ന് കേട്ടിട്ടില്ലേ ഉത്രത്തിക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി അതായത് ഉത്രത്തിമുക്കാൽ അത്തം നക്ഷത്രം ചിത്തിര ആദ്യത്തെ മുപ്പത് നാലിക ഇത് ചേരുന്ന രണ്ടേക നക്ഷത്രമാണ് കന്നിരാശി കന്നിക്കൂർ ഈ കുട്ടി ഇതിലാണ് സ്വാഭാവികപരമായിട്ട് വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുക നവംബർ അഞ്ചാം തീയതി വരെ പറഞ്ഞു അതെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അതെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അപ്പം വ്യാഴം മൂന്ന് നിൽക്കുന്ന ആഭാരവൃദ്ധം ജനങ്ങൾക്ക് ജന മുതൽ മരണം വരെയുള്ളവർ ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ രാജ്യാന്തര വ്യത്യാസമില്ലാതെ വ്യാഴം മൂന്നിലാണ് നിൽക്കുന്നത് അതിൻ്റെ കൂടെ പ്ലസ് സുഖസ്ഥാനത്ത് ശനി അതായത് നാലാം ഭാവം സുഖസ്ഥാനമാണ് അവിടെ ശനി കയറി കണ്ടകശശനി നില്ക്കുക കണ്ടകശശനി വരുന്ന ജനുവരി ഇരുപത്തിനാലിന് മാത്ര വ്യാഴം നിൽക്കുന്ന കാലം മുടിഞ്ഞു വാഴും മാനം പോവും മുളവിളി ഊട്ടും മരണം കേൾക്കും മാതുവഴി പിതൃ വഴി മാതുല വഴി സഹോദര വഴി ഗുരുജന വഴി ഏതെങ്കിലും തരത്തിൽ വലിയ മനോദുഃഖമോ മരണവാർത്തയോ ദുഃഖമോ ദുരിതമോ ഇവ മൂലമോ ഇവക്കായിട്ട് വരികയോ ചെയ്യും അല്ലെങ്കിൽ മാതാപിതാക്കളോട് കലഹം ദേഷ്യം മുഖച്ചുണ്ടി വൈരാഗ്യം തെറ്റിദ്ധാരണം ഇങ്ങനെയൊക്കെ ആകാം മാതാപിതാക്കളോട് ദേഷ്യം എന്ന പല രീതികളിൽ കുട്ടികളുടെ മനസ്സ് മാതാപിതാക്കളെക്കാൾ ചില സമർഭങ്ങളിൽ വലുതായിരിക്കും അവരിലെ പെരുമാറ്റങ്ങൾ അപ്പം നമ്മൾ എത്രയെല്ലാം ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഒരേപോലെ കാണണം ഒരേ കണ്ണുകൾ കൊണ്ട് കാണണം ഒരുപോലെ കാണണം കുഞ്ഞുങ്ങളെ മനസ്സിനെ ഉത്തേജിപ്പിക്കണം പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ വാത്സല്യത്തോടെ വാരിസല്യത്തോടെക്കണം നമ്മുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം കുറച്ചൊക്കെ നമ്മൾ ദുഃഖങ്ങൾ മാറ്റി വെക്കണം കുഞ്ഞുങ്ങളെ നമ്മുടെ ദുഃഖങ്ങൾ അനുഭവിപ്പിക്കരുത് അറിയിക്കരുത് എന്നെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു ശരിയാണ് പക്ഷെ അറിയിക്കാതിരുന്ന ഇത് കൂടാതെ തന്നെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ഈ സമയത്തിൽ നോ കോൺസെൻട്രേഷൻ നോ മെമ്മറി മെഡിറ്റേഷൻ ഇല്ലാതെ വരിക പ്രത്യുപ്പന്ന ഇല്ലാതെ വരിക ഏതെങ്കിലും ലൗലൊക്കെ ചൊന്നു ചാടാൻ സാധ്യത കിടക്കുന്നില്ല അത് തന്നെ എന്നില്ല അല്ലെങ്കിൽ ഒക്കെ പോയി പഠിക്കുന്ന കാലമാണ് അപകടം മുടിഞ്ഞ വാഴും മാനം പോകും മുറവിളി കൂട്ടും മരണം കഴിക്കും അപകടം ഒടിവ് ചതവ് മുറിവ് പോലുള്ള സർജറി ഏതെങ്കിലും സംഭവിച്ചിട്ട് പഠനത്തെ ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ എ ഗ്രേഡ് കിട്ടി അടുത്ത രണ്ട് മൂന്ന് ഇങ്ങനെ വന്ന് 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 നമ്മളെക്കാൾ ഉള്ള കുട്ടികൾക്ക് ഇവരേക്കാൾ എ ഗ്രേഡ് എ ഗ്രേഡ് കിട്ടി അന്നേരം എന്നേക്കാൾ വലുതായല്ലോ എന്നുള്ളത് ഓർത്തിട്ട് മനസ്സ് വിഷമിച്ചിട്ട് ഡൗൺ എന്നാൽ അത് താൽക്കാലിക നമ്മളും പഠിക്കേ എ ഗ്രേഡ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നില്ല ഇതുമല്ലെങ്കിൽ ഈ കന്നിക്കൂറുകാർ താമസിക്കുന്ന കുടുംബത്തിലെ മാതാപിതാക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ജോലി നഷ്ടം അച്ഛനോ അമ്മയ്ക്കോ ജോലി നഷ്ടപ്പെടുവോ കേസോ ജയിൽവാസമോ ആരോപണമോ അപവാദമോ അല്ലെങ്കിൽ അപകടമോ വന്നിട്ട് ഈ കുടുംബത്തിൽ മൊത്തം വരുന്ന ആഘാതമുണ്ടല്ലോ അത് കുഞ്ഞുങ്ങളെ കാര്യമായി ബാധിച്ച് വിദ്യാഭ്യാസത്തിൽ കുരുക്കം ഇളക്കം സൃഷ്ടിക്കാം ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ നമുക്ക് അനുവദനീയമായ ഈ സമയം പോലെ ഇത് വ്യാഖ്യാനിക്കാൻ വിവിധ കാരണങ്ങളാൽ പഠനത്തിൽ അപാകതകൾ വരും രണ്ട് ഗ്രഹങ്ങളെ സന്തോഷിപ്പിക്കുക ശക്തിപ്പെടുത്തുക അപ്പം ഇത്രയും ആണ് കന്നി പ്രതിസന്ധി പ്രയാസം മത്സരമുള്ള മത്സരത്തിൽ പരാജിത ആകും മത്സരവേദികളുണ്ടാവും എത്രയെല്ലാം പ്രാഗല്ഭ്യമുള്ളവരാണേലും തല കുരിക്കേണ്ടി വരും തല നിവർത്തി വെക്കുന്നത് നവംബർ അഞ്ച് മുതൽ പതുക്കെ പതുക്കെ നേരെ വരും ഒരു പക്ഷേ ഈ കുട്ടി വരെ ഇത് കേൾക്കുന്നുണ്ടാവും അപ്പം ഇതൊക്കെയാണ് സത്യം ഇതൊന്നും സാരമല്ല താത്കാലിക ഇന്ദ്രജാലം പോലെയുള്ളത് ജനുവരി ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ ശനി ദുഃഖസ്ഥാനത്ത് നിന്നിരുന്നത് നേരെ പഞ്ചമസ്ഥാനത്തേക്ക് വരും എന്താണ് പഞ്ചമം മനസ്സ് ചിന്തിക്കാൻ തുടങ്ങും ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ വേണ്ടിയില്ലായിരുന്നു അമ്മയുടെയും അച്ഛൻ്റെ ഒന്നും കുഴപ്പമല്ല പാവങ്ങളവർ അവരെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി അല്ലെങ്കിൽ ലവ് ഒന്നും ചെയ്യേണ്ടായിരുന്നു പഠിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ എന്നേക്കാൾ മാർക്ക് മേടിച്ച മടിച്ച കുട്ടിതെ മേലാതെ പനിയായിട്ട് കിടക്കുന്നു അവർക്ക് ആരോഗ്യ ആയുസ് തമ്പുരാൻ കൊടുത്താൽ മതിയായിരുന്നു എന്നോട് മത്സരിക്കാൻ ആരും ഇല്ലാതായി പോയല്ലോ ഇല്ലാതായിപ്പോയല്ലോ ചിന്തകൾ നല്ല ചിന്തകളിലേക്ക് തിരിയുന്നു നല്ല അവസരങ്ങൾ മാടി വിളിക്കുന്നു ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നു ദുഃഖങ്ങളുടെ സത്യം തിരിച്ചറിയുന്നു മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് അന്നേരം മനസ്സിലാക്കുന്നു പഠിക്കണം വിജയിക്കണം എനിക്കും ജീവിക്കണം എന്നുള്ള ചിന്ത ആ ബുദ്ധിയിൽ ആ കുഞ്ഞു ബുദ്ധിയിൽ ധരിപ്പിക്കുന്നു വ്യാജഗ്രഹത്തെയും ശനിഗ്രഹത്തെയും പ്രേരിപ്പിക്കുന്ന അനവധി മാർഗമുണ്ട് വിസ്താരഭയത്താൻ ഇപ്പം അത് പറയാനും മന്ത്രങ്ങൾ ചൊല്ലാനും അത് പറയാനും സമയക്കുണ്ട് തൽക്കാലം നിർത്തുന്നു ഇനിയും അടുത്ത വേദിയിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാം ജ്യോതിഷത്തിൻ്റെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്